ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത് ഒരു ബീഫ് പെപ്പർ കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിനായി ഇതാ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് കഴുകി, നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാരിയെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു 4 മീഡിയം സൈസ് ഉള്ളി, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 3 വലിയ തക്കാളിയാണ് എടുത്തത്. പിന്നെ അല്പം മല്ലിയില കൂടി വേണം. പിന്നെ 3-4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് വേണം. കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് ഇനിയിപ്പോൾ 2 ചെറിയ പട്ടയാണ് കറുവാപ്പട്ടയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഗ്രാമ്പുവാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അല്പം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. നേരത്തെ ഞാൻ ഇടാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നമ്മുടെ ബീഫ് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉലുവ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇനി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കൂടി ഇനി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇനി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, വെറും വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്, സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വേഗം വാടാൻ വേണ്ടി ഞാനിപ്പോൾ അല്പം ഉപ്പും കൂടി ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വേഗം തന്നെ ഒന്ന് വാടിക്കിട്ടും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. ഒരു 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കണം. അല്പനേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടനെ കിട്ടും. അല്പനേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് എടുത്തതാണ്. ഇപ്പോൾ ദാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് എല്ലാം കൂടി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് അധികം ഇടേണ്ടത്, അതുകൊണ്ട് അത്രയും ഇടണ്ട മുളക് പൊടി. ഇപ്പോൾ ഞാൻ ഇട്ടെടുത്തത് 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ഇടണം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് ബീഫ് കറി കുരുമുളക് പൊടി ഇട്ട് വെച്ചാൽ. അങ്ങനെ ഇപ്പോൾ ഇതാ കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അല്പം ഗരം മസാല പൗഡറും കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ മസാലപ്പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ഇനി ഇട്ട് കൊടുക്കണം. മല്ലിയില ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ട് നമ്മൾ ബീഫാണ് ഇനി അടുത്തതായി ഇനി ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് വെള്ളമൊക്കെ വാരാൻ വെച്ച ബീഫാണ്, അതും കൂടി ഇനി ഇട്ട് കൊടുക്കണം. ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ബീഫും എല്ലാ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കണം. ഞാനിവിടെ അല്പം ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ബീഫിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം.
ഞാനിവിടെ പോത്തിറച്ചിയാണ് എടുത്തത്. അതുകൊണ്ട് ഇതിന് കുറച്ച് വേവ് വേണം. അതുകൊണ്ടൊരു അഞ്ചാറ് വിസിൽ വരെ ഒന്ന് ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 6 വിസിലെങ്കിലും വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വിസിലൊക്കെ വന്ന് ഞാനിവിടെ ആവിയൊക്കെ ഒന്ന് പോയിപ്പിച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല കറി, നല്ല വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ കറി ഉണ്ടാകേണ്ടത്. ഓവറായിട്ട് വെള്ളം പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നല്ല ഗ്രേവി ആയിട്ട് വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് അല്പം കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാനിപ്പോൾ കുറച്ചും കൂടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില അവസാനമായിട്ട് ഇട്ട് കൊടുത്താൽ ഈ കറി നല്ല ടേസ്റ്റാണ്. ഇതാ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് പെപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അല്പനേരം ആയിട്ടുണ്ട്. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇത് എല്ലാം കൂടി കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് സെർവിംഗ് ബോളിലേക്ക് മാറ്റണം. ഇത് നമുക്ക് ചപ്പാത്തിക്കും പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായ പൊറോട്ടയ്ക്കും പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു കറി തന്നെയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ആ ചുവന്ന കളറിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ബെൽ ബട്ടണും കൂടി കാണും, അതും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണം. അതിൽ ഓൾ എന്നതും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.